പ്രിയ സജ്ജനങ്ങൾക്ക് രാമായണ തത്വവിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 20. നാം ഇന്ന് ചിന്തിക്കുന്നത് രാവണനെ മഹാനാക്കുന്ന സവിശേഷത എന്താണ് പലരും വ്യാഖ്യാനിക്കുന്നത്. രാവണൻ എന്നു പറയുന്ന രാക്ഷസ രാജാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാവണൻ സ്ത്രീലംബടനായിരുന്നു. രാവണൻ്റെ കൊട്ടാരത്തിൽ അനേകം സ്ത്രീകളുണ്ടായിരുന്നു. എന്നാൽ പ്രജാക്ഷേമ തൽപരനുമായിരുന്നു. നമ്മുടെ ഇതിഹാസങ്ങളുടെ പുരാണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ആരെയും വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല. സീതാദേവി അപഹരിച്ചു, ഒരുപാട് ക്രൂരതകൾ രാവണൻ ചെയ്തിട്ടും രാമായണം വായിക്കുന്ന നമുക്ക് രാവണനോട് ശത്രുതയില്ല. മഹാഭാരത യുദ്ധത്തിന് കാരണം 40 ലക്ഷത്തിൽ പരം ആളുകളുടെ മരണത്തിന് കാരണം ദുര്യോധനായിരുന്നു. ആ ദുര്യോധനോട് നമുക്ക് വെറുപ്പില്ല. ആ ദുര്യോധന പക്ഷത്തിരുന്ന് പോരാടിയ ആളാണ് കർണനും ഭീഷ്മരും ദ്രോണരും എല്ലാം. നമുക്ക് അവരോട് വെറുപ്പുണ്ടോ? മാത്രമല്ല, ആദരവ് വളരെ ഉണ്ട് താനും. ഇതാണ് ഭാരതീയ സാഹിത്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു അംശം. ഒന്നിനെയും വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല. സാത്താനെ വെറുക്കാൻ പഠിപ്പിക്കുമ്പോൾ സാത്താൻ വന്നാൽ ചാത്തന് ഒരു തിരിവെച്ച് കൊടുക്കുന്നവരാണ് നമ്മൾ. രണ്ട് ശാപങ്ങളാണ് രാവണന് കിട്ടിയത്. ഒന്ന് രംഭയും ശപിച്ചു, വേദവതിയും ശപിച്ചു. എന്നാൽ രംഭയുടെ ശാപം ഫലിക്കില്ല. ഒരു സ്ത്രീ മറ്റൊരു പുരുഷനെ ശപിക്കുന്നുവെങ്കിൽ ശപിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ യോഗ്യത ആവശ്യമുണ്ട്. രംഭ അത്ര യോഗ്യതയുള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല. മറിച്ച് വേദവതി എന്ന് പറയുന്ന താപസകുമാരിയെ മാനഭംഗം ചെയ്ത് ബലാത്കാരം ചെയ്യുന്നു രാവണൻ. അന്ന് രാവണന് കിട്ടിയ ഒരു ശാപമുണ്ട്. ഏതൊരു പരസ്ത്രീയെയാണോ സമ്മതമില്ലാതെ നീ സ്പർശിക്കുന്നത്, അല്ലെങ്കിൽ കാമാവേശത്തോടുകൂടി നീ സമീപിക്കുന്നത്, അപ്പോൾ നീ മരിച്ചു പോകും രാവണ. അതുകൊണ്ട് തന്നെ സീതാദേവിയുടെ സമ്മതമില്ലാതെ സീതാദേവിയുടെ ശരീരത്തെ തൊടുവാൻ ഈ ശാപം കൊണ്ട് രാവണന് സാധിച്ചിട്ടില്ല. അല്ലാതെ രാവണൻ മഹാനായതുകൊണ്ടാണോ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരുപാട് സ്ത്രീകളെ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്, കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, രാജാക്കന്മാരെ കൊന്നിട്ട് അവരുടെ ഭാര്യമാരെ സ്വന്തമാക്കിയിട്ടുണ്ട് രാവണൻ. അപ്പൊ രാവണൻ മഹാത്മാവല്ല. എന്നാൽ രാവണന് ഗുണങ്ങളുണ്ട്. ഒന്നിനെയും വെറുക്കാൻ പഠിപ്പിക്കാത്തതാണ് ഭാരതത്തിൻ്റെ സാഹിത്യങ്ങൾ എന്നറിയണം. അവിടെ നമുക്ക് രാവണനെക്കുറിച്ചും രാമനെക്കുറിച്ചും ഒരുപോലെ പഠിപ്പിക്കുന്നു രാമായണം. രാമന് ഒരുപാട് ധാർമ്മികമായ സവിശേഷതകളുള്ളപ്പോൾ ധർമ്മത്തിൽ എങ്ങനെ പാടില്ല എന്ന് രാവണൻ നമ്മെ പഠിപ്പിക്കുന്നു എന്നറിയുക. ആ രാമരാജ്യത്തെക്കുറിച്ച് നമുക്കിന്നൊരു ദേശഭക്തി ഗാനം പഠിക്കാം. വിനയാണ്ടോരാദീനങ്ങൾ സഹജാമറന്നു പോയോ, സഹജാമറന്നിടല്ലേ, ദാഹീർനൃപന്റെ മക്കൾ ണമാണ്ടുഭൂതലത്തിൽ നിപതിച്ച തായരംഗം സഹജാമറന്നു പോയോ, സഹജാമറന്നിടല്ലേ, ഗുരുവിൻ കിടാങ്ങളിരുപേ ഒരു കൽ തുറുങ്കിനുള്ളിൽ പിടയുന്ന ദീനചിത്രം സഹജാമറന്നു പോയോ, സഹജാ മറന്നിടല്ലേ. രാമായണത്തിൻ്റെ മറ്റൊരു തത്വവിചാരവുമായിട്ട് നാളെ കാണാം. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ.